സെപ്റ്റംബർ മാസത്തിലെ പൊൻവെയിലും ചാറ്റൽ മഴയുമുള്ള പ്രഭാതത്തിൽ ഒരു കട്ടനും അടിച്ച് മുപ്ലിയൻ സെൻട്രലിൽ നിന്ന് തുടങ്ങിയതാണ് യാത്ര. മഴയും വെയിലും ഇടകലർന്ന ദിവസത്തിൽ ഒരു പ്രത്യേക ഉന്മേഷം തന്നെ ഉണ്ടായിരുന്നു. തൃശൂർ ജില്ലയിലെ ചിമ്മിടാമാണ് യാത്രാ ലക്ഷ്യം. പോകുന്ന വഴിയിലെ കുറച്ച് മനോഹരമായ ഡെസ്റ്റിനേഷൻസ് കൂടി കണ്ടുപോകണമെന്ന് കരുതി. പച്ചതിരിച്ചു നിൽക്കുന്ന മുളങ്കാടുകൾ ഞാൻ കാണാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എത്താറായെന്ന് എനിക്ക് മനസ്സിലായി. മുളങ്കാടുകളുടെ ഇടയിലൂടെ ഞാൻ നടക്കാൻ തുടങ്ങി. പ്രകൃതിയുമായി സമ്പർക്കം പുലർത്താൻ പറ്റിയൊരിടം. കാറ്റിന്റെ ശക്തിയിൽ മുളകളാടുമ്പോൾ അവർ തമ്മിൽ കുശലം പറയുന്നത് പോലെ തോന്നി. വകവയ്ക്കാതെ പിന്നെയും മുന്നോട്ട് ഞാൻ യാത്ര തുടങ്ങി. വലിയ ബിൽഡിംഗ് റിസോർട്ടുകളെ അനുസ്മരിക്കും വിധം തോന്നിച്ചെങ്കിലും അതൊരു പ്രഷറായിരുന്നു. അതിനു മുകളിലേക്കാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ബൈക്ക് പാർക്ക് ചെയ്ത് മലയുടെ മുകളിലേക്ക് ഞാൻ നടന്നു തുടങ്ങി. മഴ പെയ്ത് കിടക്കുന്നത് കാരണം പാറയിലെല്ലാം നല്ല വഴുക്കലുണ്ടായിരുന്നു. ഇവിടെയെല്ലാം മയിൽക്കൂട്ടങ്ങൾ വരാറുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെയെല്ലാം മയിൽപീലികൾ കൊഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. കോടമഞ്ഞും ആകാശവും നല്ല ഭംഗിയോട് തന്നെ ഞങ്ങളെ വരവേൽക്കാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ ഇടത് ഭാഗത്ത് കുറുമാലിപ്പുഴ ഒഴുകുന്നത് കാണാം. ഇവിടുത്തെ മഞ്ഞോടും മേഘത്തോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ പുൽമേടുകളുടെ ഇടയിലൂടെ മലയടിവാരത്തിലേക്ക് നടന്നു തുടങ്ങി. Thank you.
പോയിന്റ്സ്. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് രണ്ട് വഴികളുണ്ട്. ഒന്ന് ഇഞ്ചുമുണ്ട് ഫോറസ്റ്റ് ഓഫീസ് വഴിയും മറ്റൊന്ന് വേലിപ്പാടം പൗണ്ട് വഴിയും. ഇഞ്ചുമുണ്ട് ഫോറസ്റ്റ് ഓഫീസ് വഴി ഞാൻ തിരഞ്ഞെടുത്തു. ഒരു ഏവറേജ് യാത്രക്കാരനെ പോലെ കാടിന് നടുവിലൂടെയുള്ള ആ വഴികൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. വേറൊരു നാടിൻ്റെ പ്രതീതി കിട്ടിയെങ്കിലും ഈ ദയനീയാവസ്ഥയിലുള്ള റോഡുകൾ കണ്ടപ്പോൾ മനസ്സിലായി ഇത് നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നതും കാടിൻ്റെ മുഞ്ചി കൂടിക്കൂടി വന്നു. അപ്രതീക്ഷിതമായ റോഡിൽ ഞങ്ങളെ കളിപ്പിക്കാൻ ഒരു അതിഥി കൂടി ഉണ്ടായിരുന്നു. ബായ് പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. വഴിയിലെല്ലാം ആനപ്പിണ്ടം കാണിച്ചുകൊണ്ട് ആന ടീച്ചർ കാണിച്ചുകൊണ്ടേയിരുന്നു. നല്ല തണുപ്പും ചുറ്റും കാടുകളും ആന എപ്പോഴാണ് പ്രത്യക്ഷപ്പെടുക എന്നുള്ളൊരു പേടിയുമായി ഞാൻ യാത്ര തുടർന്നു. പ്രതീക്ഷിച്ച അതിഥികൾ കാടിനുള്ളിൽ വളരെ ദൂരെ ചെളിയിൽ കുളിച്ചു നിൽക്കുന്നുണ്ട്. ഡാമിലേക്കുള്ള യാത്രയിൽ അൺഎക്സ്പെക്റ്റഡായ അതിഥികളെ കണ്ട കൗതുകത്തിൽ ഞങ്ങൾ യാത്ര തുടർന്നു. പിന്നെയും ഞങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് തന്നുകൊണ്ട് കുറേ പശുക്കൾ റോഡ് ബ്ലോക്ക് ചെയ്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ വഴിമാറി തന്നപ്പോൾ ഞങ്ങൾ പിന്നെയും യാത്ര തുടർന്നു. റോഡിൻ്റെ ഇരുവശത്തും തമിഴ്നാടിനെ അനുസ്മരിക്കും വിധം അടുപ്പിച്ചടുപ്പിച്ചുള്ള കുറേ വീടുകൾ കാണാൻ സാധിച്ചു. നമ്മുടെ ലക്ഷ്യമായ ഡാമിൻ്റെ ചെക്ക് പോസ്റ്റിൽ നമ്മളെത്തി. ഇതുവരെയുള്ള എല്ലാ എക്സ്പെക്റ്റഡ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് അതിഥികളും നമ്മളെ സ്വാഗതം ചെയ്തെങ്കിലും COVID-19 എന്ന മഹാമാരി നമ്മളെ ചെക്ക് പോസ്റ്റിൽ തടഞ്ഞു നിർത്തി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.